ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിനകത്ത് വളരെ കൃത്യമായി ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ വന്ന് ഞാൻ ഒറ്റക്കാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് ഉത്തരവാദിത്വപ്പെട്ടൊരു ജനപ്രതിനിധിയിൽ നിന്ന് ഇതുപോലെയുള്ള ദുരിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസാന വാക്കായ ശ്രീ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇരയുടെ പക്ഷത്താണ് പൂർണ്ണമായും നിലയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പരാതിക്കാരിയുടെ മെറിറ്റിനെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള സ്വന്തം നിലയിലുള്ള അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല. ഒരഭിപ്രായ പ്രകടനത്തിന് പോലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തയ്യാറായിട്ടില്ല. അതെല്ലാം കേരളത്തിലെ പോലീസും നീതി നിയമ സംവിധാനവും വിലയിരുത്തട്ടെ, അന്വേഷിക്കട്ടെ. അതൊന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളെയല്ല. ഒരു സ്ത്രീ അവർ നിസ്സഹായയായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് ഒരാൾക്കെതിരെ പരാതി പറഞ്ഞാൽ ആ ആൾ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും MLA ആണ് എങ്കിലും അയാൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതും ആനുകൂല്യങ്ങൾ നേടേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട നിയമവ്യവസ്ഥയിൽ നിന്നായിരിക്കണം.